നാൽപ്പത്തിയെട്ടാം സങ്കീർത്തനം ഒൻപതാം വാക്യം ദൈവമേ നിന്റെ മന്ദിരത്തിൻ്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട് അവിടുന്ന് വലിയവനും സർവശക്തനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമൊക്കെയാണ് ഈ മഹാനും ഭയങ്കരനുമായ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരിക്കലും അതിനവസാനം വരില്ല എണ്ണിയാൽ ഉടുങ്ങാത്ത വൻ കാര്യങ്ങൾ അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു കോടാനുകോടി ദൂതന്മാർ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു പ്രപഞ്ചം മുഴുവൻ അവിടുത്തെ മഹത്വത്തെയും കരവിരുദിനെയും വർണ്ണിക്കുന്നു എന്നാൽ നമുക്ക് ഇതിനേക്കാൾ അധികം ചിന്തിക്കാനുള്ളത് ദൈവത്തിൻ്റെ ദയയെക്കുറിച്ചാണ് കുറിച്ചാണ് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടിട്ടും പാപം ചെയ്ത് ദൈവത്തേജസ് ഇല്ലാതായി തീർന്ന് നിത്യ നരകത്തിന് യോഗ്യനായിരുന്ന നമ്മെ രക്ഷിക്കാൻ അവിടുന്ന് കാണിച്ച ദയ എത്ര വലുതാണ് നിസ്സീമമായ ദൈവകൃപയല്ലേ നമുക്ക് ഏറ്റവും ചിന്തിക്കാനും വാഴ്ത്താനുമുള്ളത് തന്റെ ഏകജാതനായ പുത്രനെ നമുക്കായി ഏൽപ്പിച്ചു കൊടുത്തത് എത്ര വലിയ കൃപയാണ് അവിടുന്ന് തൻ്റെ ജീവനെ തന്ന് നമ്മെ സ്വന്തമാക്കി സകല പാപവും പോക്കി ശുദ്ധീകരിച്ചു നാശത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സ്വർഗത്തിൽ തന്നോടുകൂടെ ഇരിക്കുവാൻ തക്കവണ്ണം ഉയർത്തി ഇത്ര മഹാസ്നേഹത്തെ എത്ര ചിന്തിച്ചാൽ ഗ്രഹിക്കാൻ കഴിയും ആരിലും അധികം നമ്മെ സ്നേഹിച്ച ഈ ദൈവത്തിൻ്റെ കൃപ അതുല്യവും അനന്തവുമാണ് ദൈവത്തിന്റെ ആലയത്തിൻറെ മധ്യേ ചെന്ന് പഴയ നിയമ ഭക്തന്മാർ ദൈവത്തിന്റെ ദയയെ ധ്യാനിച്ചെങ്കിൽ നാം ദൈവത്തിൻ്റെ മന്ദിരമായി തീർന്നിരിക്കിയാൽ എല്ലായ്പ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഈ ചിന്തയുണ്ടായിരിക്കണം ലോകത്തിലെ മറ്റെന്തിനേക്കാളും അധികം ഹൃദയത്തിന്റെ അനുരാഗം ദൈവത്തോടായിരിക്കണം ലോകമോഹങ്ങൾ മനസ്സിനെ കീഴടക്കാതെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും എപ്പോഴും ഉണ്ടായിരിക്കണം പലവിധ തന്ത്രങ്ങളുമായി പിശാജ് മനസ്സിനെ വശീകരിക്കാൻ നോക്കുമ്പോൾ ലോകമോഹങ്ങളെല്ലാം വെള്ളത്തിന്റെ കുമിള പോലെ മാത്രമെന്ന് ഗ്രഹിച്ച് ദൈവത്തിന്റെ ശാശ്വത ദയയിൽ ആനന്ദിക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ